बहुमान उम्मनचा सार मुख्यमंत्री महाना पी के अब्दुल रब विद्याभ्यास मंत्री वरिद्ध आ हायर सेकंडरी अनुवदिक्कुन्नतुमायि बंधप्पेट्ट ओरुपाट् विवादंगळ् उण्ट् 2013 आंडिल् इतुमायि बंधप्पेट्ट् सर्क्कार् तैयाराक्किय पट्टिक ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ കേസ് കൊടുത്തതിനെ തുടർന്ന് ഹൈക്കോടതി റദ്ദാക്കി എന്നാണ് എൻ്റെ ഓർമ്മ. ശ്രീ ജസ്റ്റിസ് രാമേന്ദ്ര മേനോൻ്റെ വിധിയാണ്. ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും കോൺഗ്രസ്സുകാരനും കതർധാരിയുമായ ശ്രീ ജോർജ് പൂന്തോട്ടമാണ് ആ സ്കൂളിന് വേണ്ടി കേസ് കൊടുത്തത് എന്ന് ഞാൻ ഓർക്കും. കാരണം മാനദണ്ഡങ്ങൾ തെറ്റിച്ചിട്ടാണ് ഈ ഹയർ സെക്കൻഡറി കോഴ്സ് അനുവദിച്ചത്. യോഗ്യതയുള്ള പല സ്കൂളുകളും തടയപ്പെട്ടു, യോഗ്യത ഇല്ലാത്ത പല സ്കൂളുകളും ലിസ്റ്റിൽ കയറിപ്പറ്റി എന്നുള്ളതായിരുന്നു. ഇത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല ആ സമയത്ത് സ്ഥിരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട സ്തോഭജനകമായ പല വാർത്തകളും നമ്മുടെ വാർത്താ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വന്നു. എം ഇ എസിൻ്റെ പ്രസിഡൻ്റായിരുന്ന സാക്ഷാൽ ഫസൽ ഗഫൂർ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രാദേശിക ലീഗ് നേതാക്കന്മാർ മാനേജർമാരോട് പണം ചോദിക്കുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു. ചില ചാനലുകാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയിരുന്നു. ഏറ്റവും അവസാനം അത് റദ്ദാക്കപ്പെട്ടു. 2014 ഏതാണ്ട് ഏറെക്കുറെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ ഹയർ സെക്കൻഡറി കോഴ്സ് അനുവദിച്ചു. ഞാൻ പഠിച്ച സ്കൂളിന് പോലും ഇത് കിട്ടി. ആ സ്കൂളിന് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു, എന്നിട്ടും കിട്ടി. അതൊക്കെ നിൽക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 2014 ഹയർ സെക്കൻഡറി അനുവദിക്കപ്പെട്ട ഒരു വിദ്യാലയം, അത് ബഹുമാനപ്പെട്ട കെ എം ഷാജി എം എൽ എയുടെ മണ്ഡലത്തിലാണ്. അഴീക്കോട് മണ്ഡലത്തിലുള്ള ഒരു വിദ്യാലയത്തിന് ഈ ഹയർ സെക്കൻഡറി കോഴ്സ് അനുവദിച്ചു കിട്ടി. ആ സമയത്ത് അതിനെ സംബന്ധിച്ച് ഒരു പരാതി ഉണ്ടായില്ല. ഷാജിയോട് വലിയ വിരോധമുള്ള പത്രക്കാർ പോലും, അതായത് ജമാഅത്തെ ഇസ്ലാമിക്കാരോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട്കാരോ സി പി എംകാരോ പോലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ആരോപണവും ഉന്നയിച്ചില്ല. 2016 ഷാജി മത്സരിച്ചു. നമ്മുടെ സുഹൃത്ത് നികേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ എതിര് മത്സരിച്ചു. നികേഷ് കുമാർ കിണറ്റിലിറങ്ങിയവരെ വോട്ട് പിടിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതൊന്നും ഫലവത്തായില്ല. ഏറ്റവും അവസാനം ഷാജി തന്നെ ജയിച്ചു. ഷാജി ജയിച്ച സമയത്തും ഇതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉണ്ടായില്ല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ഈ വീണ്ടും ഈ മാധ്യമം തേജസ് ദേശാഭിമാനി മുതലായ പത്രങ്ങളിലൊരു വാർത്ത വന്നു. കെ എം ഷാജി സ്കൂൾ മാനേജറോട് പണം വാങ്ങി എന്നൊരു ലീഗുകാരനെ ആരോപിച്ചു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നൌഷാദ് പൂതപ്പാറ എന്ന് പറഞ്ഞ ഒരു ലീഗുകാരനാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നികേഷിന് വേണ്ടി പ്രവർത്തിച്ചു, ഷാജിയെ കാലുവാരാൻ ശ്രമിച്ചു എന്നാണ് ഷാജി പറയുന്നത്. നമുക്കറിയില്ല എന്തോ ആട്ടെ. പൂതപ്പാറ പറഞ്ഞതെന്ന് വെച്ചാൽ പൂതപ്പാറയിൽ ഒരു ലീഗിൻ്റെ ഒരു ഓഫീസ് പണിയാനായിട്ട് കുറച്ച് പൈസ ഈ മാനേജർ തരാമെന്ന് പറഞ്ഞു. മാനേജറെ കണ്ട് കാശ് ചോദിച്ചപ്പോൾ മാനേജർ പറഞ്ഞു ആ കാശ് മുഴുവനും ഷാജി മേടിച്ചുകൊണ്ട് പോയി, ഇനി നിങ്ങൾക്ക് തരാനായിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതേ തുടർന്ന് ഈ നൌഷാദ് പൂതപ്പാറ ലീഗിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഷാജി പറയുന്നത് ഇയാൾ നികേഷിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്തോ ആകട്ടെ, ഇപ്പോൾ നൌഷാദ് പൂതപ്പാറ മുസ്ലിം ലീഗിലില്ല. നൌഷാദ് പൂതപ്പാറ പോലീസിൽ പരാതി കൊടുക്കാനുള്ള ധൈര്യമൊന്നും കാണിച്ചില്ല. അത് ഇപ്പോഴും സർവീസിലുള്ള ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. അദ്ദേഹം പോലീസിൽ പരാതി കൊടുത്തില്ല, ലീഗ് ഓഫീസിൽ പരാതി കൊടുത്ത് അതുകൊണ്ട് കൃതാർത്ഥനായി ഇരിക്കുകയാണ്. ഏതായാലും ഈ പരാതിയുടെ ഒരു കോപ്പി സംഘടിപ്പിച്ചിട്ട് അത് വെച്ചിട്ട് സ്ഥലത്തെ ഒരു സി പി എം നേതാവ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടൊരു പരാതി കൊടുത്തു. അപ്പോൾ ഈ സി പി എംകാർക്ക് ഷാജിയോട് വലിയ സ്നേഹമാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കേസാണെങ്കിൽ ഹൈക്കോടതിയിൽ നിൽക്കുകയുമാണ്. ഏതായാലും ഇത് വച്ചിട്ട് ഒരു പരാതി കൊടുത്തു. മുഖ്യമന്ത്രി അത് വിജിലൻസിന് കൈമാറി. വിജിലൻസുകാർ അത് അന്വേഷിക്കാൻ തുടങ്ങി. നമ്മുടെ വിജിലൻസ് അല്ല, അന്വേഷിച്ച് 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 ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തപ്പോൾ വിജിലൻസിൻ്റെ ലീഗൽ അഡ്വൈസർ പറഞ്ഞ് ഇതിലെങ്കിലും ഒരു കേസുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് വന്നിട്ടുള്ളത്. പണം കൊടുത്ത മാനേജർ പരാതി കൊടുത്തിട്ടില്ല. നൌഷാദ് പൂതപ്പാറ തന്നെ അറിയുന്നത് മാനേജർ പറഞ്ഞിട്ടാണ്, കാശ് കൊടുത്തു എന്ന് മാനേജർ പൂതപ്പാറയോട് പറഞ്ഞു. പൂതപ്പാറയോട് പറഞ്ഞ് കേട്ട് കേൾവിയാണ്, നേരിട്ടറിവില്ല. അതിൻ്റെ കേട്ടുകേൾവിയാണ് ഏത് മാർക്സിസ്റ്റുകാരൻ കൊടുത്ത പരാതി. അപ്പോൾ കേട്ടുകേൾവിയുടെ കേട്ടുകേൾവിയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കുകയില്ല. ഒന്നുകിൽ കാശ് കൊടുത്ത ആൾ പരാതി പറഞ്ഞു, അല്ലെങ്കിൽ കാശ് കിട്ടിയ ആൾ പരാതി പറഞ്ഞു, അതേതായാലും പറയൂല, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന ആരെങ്കിലും പരാതി പറഞ്ഞു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളോ തെളിവുകളോ പ്രബലമായ സാക്ഷ്യ മൊഴികളോ എന്തെങ്കിലും വേണം. ഒന്നുമില്ലാതെ കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതിപ്പോൾ ഷാജിയെ പൂട്ടേണ്ട ഒരു ആവശ്യമായതുകൊണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അത് ബഹുമാനപ്പെട്ട രണ്ട് കൊല്ലത്തിന് ശേഷം അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തിന് ശേഷം ബഹുമാനപ്പെട്ട സ്പീക്കറുടെ മേശപ്പുറത്തെത്തി. സ്പീക്കർ അദ്ദേഹം ഇത് പരിശോധിച്ചു, കൂലങ്കഷമായിട്ട് പരിശോധിച്ചു. കാരണം ഇത് വെറുതെ പരിശോധിച്ചാൽ പോരല്ലോ, ഒരു നിയമസഭാംഗത്തിനെതിരെയുള്ള പരാതിയാണ്. കൂലങ്കഷമായിട്ട് പരിശോധിച്ച് അതിൻ്റെ അകത്ത് തുടരന്വേഷണത്തിന് സ്പീക്കറുടെ പെർമിഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. സ്പീക്കർ 16-3, അതായത് മാർച്ച് മാസം 16-ാം തീയതി തന്നെ അനുവാദം കൊടുത്തു. നിയമസഭാ സമ്മേളനം തീർന്ന ദിവസമാണ്. കോവിഡ് കാരണം നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. എല്ലാവരും വീട്ടിൽ പോകുന്ന പോക്കിൽ, പൊന്നാനിക്ക് പോകുന്ന പോക്കിന് ശ്രീരാമൻ ഒരു ഓർഡർ പാസാക്കി. അദ്ദേഹം പേര് പോലെ ശ്രീരാമനാണല്ലോ, ഈ ധർമ്മ സംസ്ഥാപകനായ ഭഗവാൻ ശ്രീരാമൻ്റെ പേരാണ്. അങ്ങനെ ധർമ്മ സംസ്ഥാപകനായ നമ്മുടെ സ്പീക്കർ ശ്രീരാമൻ ഉത്തരവ് കൊടുത്തു. ആ കൊടുത്തപ്പോൾ എന്നാൽ അതിൻ്റെ ഒരു കോപ്പി ഷാജി കൊടുക്കാനുള്ള ഒരു മര്യാദ അദ്ദേഹം കാണിച്ചില്ല. അത് പോട്ടെ, ഒരു പക്ഷേ ഷാജി അറിഞ്ഞു കാണും സ്പീക്കറുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അത്ര വലിയ രഹസ്യമൊന്നുമല്ലല്ലോ ഇവിടെ, ഒരു രഹസ്യവും രഹസ്യമല്ല.
സ്പ്രിംഗ്ലറിനെ സംബന്ധിച്ച രഹസ്യം പോലും സെക്കൻഡ് വെച്ച് രമേശിൻ്റെ ഇതിലേക്ക് ഇട്ടിറങ്ങി. ആ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ അപ്പം പറയും. ഏതായാലും ഷാജി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഫേസ്ബുക്ക് വഴിക്ക് സർക്കാരിനെതിരെ വലിയ ആക്രമണം അഴിച്ചു. അത് ഇത് അറിഞ്ഞിട്ടാണോ അറിയാണ്ടാണോ എന്നറിയില്ല. ഏതായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് സക്കാത്ത് കൊടുക്കണം, വിഷുക്കൈ നീട്ടം കൊടുക്കണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വൈകുന്നേരം 6 മണിയുടെ പത്രസമ്മേളനത്തെ നിശിതമായി പരിഹസിച്ചുകൊണ്ടും ഈ പൈസ ഈ കൊലപാതകങ്ങളെ സംരക്ഷിക്കാനാണ് ഷുക്കൂറിൻ്റെയും അതുപോലെ നമ്മുടെ ഷുഹൈബിൻ്റെയും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഒക്കെ കൊലപാതകങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പണം കൊടുക്കുന്നത്, എല്ലാവരും സക്കാത്ത് കൊടുക്കണം. ഇത് പരിഹാസമായിട്ടാണ്, ഒരു ട്രോള് പോലത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതുപോലെ എത്രയോ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഓരോ നേതാക്കന്മാരും ലീഗുകാരും കോൺഗ്രസ്സുകാരൊക്കെ ചെയ്യുന്നു. നമ്മുടെ വീട്ടിൽ ബലറാമൻ ആണെങ്കിൽ ആ ദിവസത്തിൽ 3.5 ബജറ്റാണ് ഫേസ്ബുക്കിൽ ചളുക്കണം. അദ്ദേഹത്തെ പറ്റിയൊന്നും മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഈ സാലറി ചലഞ്ചിനെതിരായിട്ട് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടു. സാലറി ചലഞ്ചിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരെയും പോലീസുകാരെയും ഒഴിവാക്കണമെന്ന് പറഞ്ഞ് വി എസ് ശിവകുമാർ ഒരു കത്തെഴുതിയിരുന്നു. ഫേസ്ബുക്ക് സാലറി ചലഞ്ചിൻ്റെ മുച്ചൂടും വിമർശിച്ചുകൊണ്ട് സി പി ജോൺ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിരുന്നു. അതുപോട്ടെ, ഇതിന് നമ്മുടെ കെ സി ജോസഫ് തുറന്ന കത്ത് എഴുതിയിരുന്നു. തുറന്ന കത്തൊക്കെ കിട്ടിയിട്ട് മുഖ്യമന്ത്രി മൗനം പാലിച്ചു. മുഖ്യമന്ത്രി അതൊക്കെ അവഗണിച്ചു, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. പക്ഷേ ഷാജിയുടെ ഈ ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രി പ്രകോപിതനായി. വേറെ എന്താണെങ്കിലും മുഖ്യമന്ത്രി പോട്ടെ എന്ന് വെച്ചാൽ കെ എം ഷാജിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് അദ്ദേഹം പത്രക്കാരോട് ചോദിച്ചില്ല, പുള്ളി പത്രക്കാരോട് അങ്ങനെ ചോദിച്ചു, നിങ്ങൾ ഷാജിയുടെ ഷാജി പറഞ്ഞത് കേട്ടോ? അപ്പോൾ അവർ കേട്ടു, ഷാജി പറഞ്ഞത് കേട്ടോ, വീണ്ടും ചോദിച്ചു, മൂന്നാമത് ചോദിച്ചു. അപ്പോൾ പത്രക്കാരായിരുന്നു കണ്ടല്ലോ, കാരണം ഇതൊന്നും അറിയാവുന്നവരല്ലോ പത്രപ്രവർത്തകരായിട്ട് പോകുന്നു. ഉടനെ തന്നെ മുഖ്യമന്ത്രി ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വികൃതമായ മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു. ഇതോടുകൂടി സംഗതി കടന്നൽക്കൂട്ടി കല്ലിട്ട പോലെ. ഈ കെ എം ഷാജി എന്ന് വെച്ചാൽ അങ്ങനെ ബലറാമിൻ്റെ പോലെയോ ഷാഫിയുടെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ വി ഡി സതീശൻ്റെ പോലെയോ അതുമല്ലെങ്കിൽ ഇപ്പോൾ പി ടി തോമസിൻ്റെ പോലെയോ അല്ല. അദ്ദേഹം വളരെ കർശനമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ, പരുഷമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായ പ്രത്യാക്രമണം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഈ മുഖ്യമന്ത്രി മഴുവെറിഞ്ഞുണ്ടാക്കിയതല്ല കേരളം, ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, അത് ഒരു പരിണാമത്തിൻ്റെ ഭാഗമാണ്. വികൃതമായ മനസ്സ് എന്ന് പറഞ്ഞത് ഒരു അഭിനന്ദനമായിട്ട് ഞാൻ എടുക്കുകയാണ്. കാരണം എന്താണ്, ഒരു നേതാവിനെക്കുറിച്ച് ഇദ്ദേഹം പരനാറി എന്ന് പറഞ്ഞു, ഒരു മെത്രാനെക്കുറിച്ച് നികൃഷ്ടജീവി എന്ന് പറഞ്ഞു, മരിച്ചു പോയ ഒരാളെക്കുറിച്ച് കുലം കുത്തി എന്ന് പറഞ്ഞു. ഇവരൊക്കെ യോഗ്യന്മാരായ ആളുകളാണ്, ഇപ്പോൾ ഞാനൊരു യോഗ്യനാണെന്ന് എനിക്ക് ബോധ്യമായി എന്നൊക്കെ പറഞ്ഞു വളരെ പരുഷമായ ഭാഷയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം ഈ നാട്ടിലുള്ള സകല ചാനലുകാരെ ലൈവായിട്ട് കാണിക്കുകയും അന്ന് വൈകുന്നേരമായപ്പോഴത്തേക്ക് ഷാജി ഒരു വീരപുരുഷനായിട്ട് മാറിച്ചു. ഷാജിയുടെ ഇമേജ് വല്ലാതെ കൂടി എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയോട് പല വിധത്തിലും പല പ്രകാരത്തിലും എതിർപ്പുള്ള ആളുകളൊക്കെ ഷാജിയെ എടുത്ത് തൊഴിൽ വെച്ചുകൊണ്ട് നടക്കുന്നു. ലീഗുകാരെന്നല്ല, മൊത്തം യു ഡി എഫുകാരുടെ ഒരു വികാരമായിട്ട് ഷാജി മാറി. ഈ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഇരിക്കുകയാണ് ഏത്, 16-3 സ്പീക്കർ ഒപ്പിട്ട കടലാസ്. ആ ഫയൽ അവിടെ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉടനെ തന്നെ ആ ഫയലിൽ തുല്യം ചേർത്തു. ഷാജിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ പിറ്റേ ദിവസം മുഖ്യമന്ത്രി ഈ കടലാസിൽ ഒപ്പിട്ടു എന്ന് മാത്രമല്ല, അന്ന് തന്നെ ജിയോയി പറഞ്ഞു, ദാ വരുന്നു മുഖ്യ ഷാജിക്കെതിരെ വിജിലൻസ് അന്വേഷണം. ഇനിയിപ്പോൾ വിജിലൻസ് അന്വേഷിച്ചാൽ എന്തുണ്ടാവും? ഇതുപോലുള്ള കേസിൽ എന്ത് ഷാജിയെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് പിന്നെ കുറ്റം തെളിയിച്ച് ശിക്ഷിച്ച് ഷാജിയെ ജയിലിൽ പറഞ്ഞു, നല്ല എളുപ്പമുള്ള കാര്യമാണ്, ഒക്കെ വളരെ എളുപ്പമാണ്. ഏതായാലും ഷാജിക്ക് കൊള്ളടിച്ചു. ഇത് വലിയ ഒരു രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് വരുത്തി തീർക്കാൻ ഷാജി പറഞ്ഞത്, ഞാൻ ഇന്നോവയാണ് പ്രതീക്ഷിച്ചത്. ഏതായാലും അത് വന്നില്ല. മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ പറഞ്ഞേക്കാതെ വിജിലൻസ് കേസിൽ നിർത്തിയത് നന്നായി, ഭാഗ്യം എന്ന രീതിയിൽ ഷാജി പറഞ്ഞു. ഷാജിയെ ചുരുക്കി പറഞ്ഞ ഒരു വലിയ സ്റ്റാറാക്കി. ഇത് സത്യത്തിൽ ഈ മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് അവഗണിച്ച് ചുമ്മാ ആ മുമ്പിലിങ്ങനെ കടലാസിൽ ആ ഒരു കടലാസ് ഒപ്പിട്ട് ആ പത്രസമ്മേളനത്തിൽ ഇതിനെപ്പറ്റി ഒന്നും പരാമർശിക്കാതെ ഒരു ജിയോ ഇറക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഒരു ജിയോ ഇറക്കിക്കളയാം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, ഇത് ഏതെങ്കിലും പത്രത്തിൻ്റെ ഒരു മൂലക്കൽ ഇല്ലേ, 16-ാം പേജിലോ 18-ാം പേജിലോ സ്ഥലമുള്ള ഒരു സ്ഥലത്ത് കെ എം ഷാജിക്കെതിരെ വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ മനോരമയിലൊക്കെ വന്നു പോയത്. വാർത്താ ചാനലിൽ ഇതൊരു വാർത്തയാവില്ല, ചർച്ചയും വരില്ല. അപ്പോൾ ഒരു പക്ഷേ തേജസ് പത്രം ഇപ്പോൾ ഇല്ലാതെ പൂട്ടിപ്പോയി. മാധ്യമത്തിലോ ദേശാമാനിലോ ചിലപ്പോൾ 2 കോളം വാർത്തയിട്ട് വന്നിട്ടുണ്ട് കെ എം ഷാജിക്കെതിരെ വിജിലൻസ് അന്വേഷണം. അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെയാണ്, ചില ആൾക്കാരെ അങ്ങോട്ട് നന്നാക്കാൻ തീരുമാനിച്ചാലും ഒരു രക്ഷയും കിട്ടില്ല. ഇതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു കരുതലുള്ള മനുഷ്യരാണെന്ന് പറഞ്ഞത്. ഈ ഷാജിയോട് എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക് ഇല്ലേ? ഷാജി ഇന്നിപ്പോൾ ഒരു വലിയ താരമായി മാറി. ഷാജിയോട് മുഖ്യമന്ത്രി ചെയ്ത് ഷാജി കാശി മേടിച്ചോ ഇല്ല എന്നുള്ള പടച്ചവന് മാത്രമേ അറിയൂ. കാശി മേടിച്ചോ ഇല്ലയോ പടച്ചവനറിയാം. ഏതായാലും ആ ഈ മാനേജർ പറയുന്നത് അദ്ദേഹം പൈസ കൊടുത്തിട്ടില്ലെന്ന്. പക്ഷേ വിജിലൻസുകാർ സ്കൂളിൻ്റെ ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സൊക്കെ നോക്കിയിട്ട് പറയണത് കൊടുത്ത വരവ് സംഖ്യയും ചെലവ് സംഖ്യയും കഴിഞ്ഞ ഒരു 25 ലക്ഷത്തിൻ്റെ കുറവുണ്ടെന്ന്.
അത് ഷാജിക്ക് കൊടുത്തായിരിക്കുന്നതാണ് വിജിലൻസുകാരുടെ അനുമാനം. ഈ ഊഹബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ശിക്ഷിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കേസ് വിജിലൻസ് കോടതിയുടെ വരാന്തി ചെല്ലുമ്പോൾ അതിനെന്ത് സംഭവിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുകൊണ്ട് ഷാജിയെ പൂട്ടാനൊട്ട് പറ്റുകയുമില്ല. രാഷ്ട്രീയ പകപോക്കൽ എന്നൊരു ആയുധം ഉണ്ടാക്കി ഷാജിക്ക് കൊടുക്കച്ചു. എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ ആൾക്കാർ തുരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഒരാളെ സഹായിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ തടയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്തൊരു കരുതലാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും.